ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് നേടിയേ മതിയാകൂ എന്ന് കേന്ദ്ര ബി ജെ പി ഘടകം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുറഞ്ഞത് 3 സീറ്റെങ്കിലും ഇവിടെ നിന്നുണ്ടായേ കഴിയൂ. തൃശ്ശൂർ തിരുവനന്തപുരം ജയിച്ചേ മതിയാകൂ. ഒപ്പം തന്നെ അവർ കണക്കുകൂട്ടുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അത് ഒന്ന് മാവേലിക്കരയാണ്, പത്തനംതിട്ടയാണ്, കോട്ടയം, അങ്ങനെ ചില മണ്ഡലങ്ങൾ കൂടി അവരുടെ ലിസ്റ്റിലേക്കുണ്ട്. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കൂടി അവരുടെ ലിസ്റ്റുണ്ട്. പക്ഷേ ഇവിടെ ബി ജെ പി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളായി തുടരുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷം ന്യൂനപക്ഷമല്ല എന്ന് കൂടി തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും വലിയൊരു വിഭാഗം തന്നെയാണ്, നിർണായക റോളിൽ നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഏതാണ്ട് 50% വരും ഇരു വിഭാഗങ്ങളും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ബി ജെ പി കണക്കൊരു പാർട്ടിക്ക് കേരളത്തിൽ ജയിച്ചു കയറാൻ കഴിയൂ. അല്ലാതെ മറ്റുള്ള വോട്ടുകൾ മാത്രം ഉപയോഗിച്ച് ജയിച്ചു കയറാൻ കഴിയില്ല എന്നുള്ള കാര്യം ബി ജെ പി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം മുൻപേ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വവുമായി അനവധിവട്ട ചർച്ചകൾ നടത്തുകയും അവരുമായി കൂടുതൽ അടുക്കുകയും സഭയുടെ തന്നെ ആശീർവാദത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുമായി പലവട്ടം ചർച്ചകൾ പുരോഗമിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയൊരു ഫോർമുലയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതായത് ചില മണ്ഡലങ്ങളിൽ തിരുവനന്തപുരവും ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ മറ്റ് വോട്ടുകൾ സമാഹരിക്കാൻ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം ജനസ്വാധീനമുള്ള നേതാക്കളെ രംഗത്തിറക്കുക. അതായത് ബി ജെ പിയുടെ സ്ഥിരം പാറ്റേണിലുള്ള സ്ഥാനാർത്ഥികൾ എല്ലാ തെരഞ്ഞെടുപ്പിലും, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ പാർലമെൻറ്റിലുമൊക്കെ സ്ഥിരം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനകീയരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, അതിലെ പ്രമുഖരായ നേതാക്കന്മാരുമായിട്ടുള്ള ചില ചർച്ചകൾ ആശയവിനിമയങ്ങൾ നടത്തുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. അതിൽ തിരുവനന്തപുരത്ത് ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ കോൺഗ്രസിലെ രണ്ട് പ്രബലന്മാരെ എത്തിച്ചുകൊണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പിയുടെ നീക്കം നടക്കുന്നത്. ഏതായാലും ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ബി ജെ പിയിൽ നിലവിലുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. പകരം അതിന് ഉപരി പൊതു സ്വീകാര്യതയുള്ള മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരായിരിക്കും പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിൽ കളം പിടിക്കുക എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതോട് ഒപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിൽ പെടാതെ നിൽക്കുന്ന ചില പൊതുസമ്മതരെ കൂടി നിർത്തുവാനുള്ള തീരുമാനമുണ്ട്. ഏതായാലും ബി ജെ പി അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാരംഭ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തെ സംബന്ധിച്ച്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം ഇനി ബാക്കി ഉണ്ടെങ്കിൽ പോലും ബി ജെ പി രാജ്യമാകമാനം അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയേ മതിയാകൂ എന്നൊരു കർശന നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നത്. പ്രമുഖരായ രണ്ട് കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് മത്സരിക്കും, മറ്റൊരാൾ കോട്ടയത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സഭയുടെ കൂടി ഒരു തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും കോട്ടയത്ത് മത്സരിക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഏതായാലും രണ്ട് കോൺഗ്രസ് നേതാക്കളുമായി ബി ജെ പിയുടെ നേതൃത്വം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. പി സി ജോർജിനെ പത്തനംതിട്ടയിലേക്കും പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ വാർത്തയും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.